നമസ്കാരം. പ്രധാന വാർത്തകൾ. ആധാർ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരുകൾ പരിശോധന നടത്തണം. UIADI. ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായ കേരളം. കാലിത്തീറ്റ ഉൽപ്പാദനവും വിൽപ്പനയും നിയന്ത്രിക്കൽ യോഗം ചേർന്നു. കമ്മ്യൂണിറ്റി കൗൺസിലർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. ശബരിമല തീർത്ഥാടനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ധനസഹായം. ജലജീവൻ പദ്ധതി. കുന്നമംഗലം മണ്ഡലതല യോഗം ചേർന്നു. മുതിർന്ന പൗരന്മാരിലേക്കും ഡിജിറ്റൽ സാക്ഷരത. നൈപുണ്യ നഗരം പദ്ധതിക്ക് തുടക്കം. ഡെങ്കിപ്പനി പ്രതിരോധത്തിന് എളവള്ളിയിൽ ഡ്രൈഡേ ദിനാചരണം. കൊയിലാണ്ടി നഗരസഭയിൽ GIS മാപ്പിംഗ് ആരംഭിച്ചു. നഷ്ടപരിഹാര തുകയും പുനരധിവാസ പാക്കേജും നാളെ വിതരണം ചെയ്യും. ദേശീയ ഗോപാലരത്ന പുരസ്കാരം വയനാട് മാനന്തവാടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്. നോട്ടറി നിയമനത്തിന് അപേക്ഷകൾ ഓൺലൈനിൽ സമർപ്പിക്കാം. റഷ്യയുടെ എണ്ണയുടെ G7 വില പരിധിയെക്കുറിച്ച് ആശങ്കയില്ല. ഹർദീപ് സിംഗ് പുരി. ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ ബ്രൈറ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നു. മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന് ഇന്നു മുതൽ 5 ദിവസത്തേക്ക് നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രവീണ എം പ്രകാശ്. വാർത്തകൾ വിശദമായി. ആധാർ സ്വീകരിക്കുന്നതിന് മുമ്പ് പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാരുകളോടും സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ട് UIADI. ആധാറിൻ്റെ ദുരുപയോഗം പരിശോധിക്കുന്നതിന് ആധാർ ഭൗതികമായോ ഇലക്ട്രോണിക് രൂപത്തിലോ സ്വീകരിക്കുന്നതിന് മുമ്പ് അത് പരിശോധിക്കാൻ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIADI സംസ്ഥാന സർക്കാരുകളോടും സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടതായി വ്യാഴാഴ്ച നടന്ന ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ആധാർ ഐഡൻറ്റിറ്റിയുടെ തെളിവായി സമർപ്പിക്കുമ്പോഴെല്ലാം ബന്ധപ്പെട്ട സ്ഥാപനം ആധാർ ഉപയോഗിച്ച് നിവാസികളുടെ ഐഡൻറ്റിറ്റി ആധികാരികമായി സ്ഥിരീകരണം നടത്തുന്നു. ഏകദേശം 1000 ഗവൺമെൻറ് സ്കീമുകൾക്ക് ആധാർ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് വിവിധ പദ്ധതികളിൽ ആധാർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് UIADI സംസ്ഥാനങ്ങളുമായി സജീവ ചർച്ചയിലാണെന്ന് കേരളത്തിലെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് AMR തോത് വിലയിരുത്താനും അതിനനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് തടയാനുമുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി ഇന്ത്യയിൽ ആദ്യമായി ആൻറ്റി ബയോഗ്രാം AMR സർവെലൻസ് റിപ്പോർട്ട് AAMR സർവെലൻസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംസ്ഥാനമായി കേരളം. ആൻറ്റിബയോട്ടിക് സാക്ഷരത കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരളം പ്രാധാന്യം നൽകിയത്. സംസ്ഥാനത്തിൻ്റെ ആൻറ്റിബയോഗ്രാം റിപ്പോർട്ട് അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. സംസ്ഥാനത്തെ 2023 സമ്പൂർണ്ണ ആൻറ്റിബയോട്ടിക് സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും ലോക ആൻറ്റിബയോട്ടിക് അവബോധ വാരാചരണത്തിൽ സംസ്ഥാനത്തിന് ഏറെ അഭിമാനിക്കാമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2022 കേരള കന്നുകാലി തീറ്റ കോഴിത്തീറ്റ ധാതുലവണ മിശ്രിതം ഉൽപ്പാദനവും വിൽപ്പനയും നിയന്ത്രിക്കൽ ബില്ല് സെലക്ട് കമ്മിറ്റിയുടെ തെളിവെടുപ്പ് യോഗം പാലക്കാട് ചേർന്നു. യോഗത്തിൽ സെലക്ട് കമ്മിറ്റി അംഗങ്ങളായ MLA മാരായ KP കുന്നമ്മദ് കുട്ടി മാസ്റ്റർ, DK മുരളി, GS ജയലാൽ, CK ആശ, ജോസ് മൈക്കിൾ, കുറുക്കോളി മൊയ്തീൻ, KK രമ, ഡോക്ടർ മാത്യു, കുഴൽനാട് എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ കളക്ടർ മൃണന്മയ് ജോഷി സ്വാഗതം പറഞ്ഞു. പാലക്കാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചും ചേർന്ന യോഗത്തിൽ പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ, കർഷകർ, കർഷക സംഘടനകൾ, പൊതുജനങ്ങൾ, വിവിധ സംഘടനാ നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നും പ്രസ്തുത വ്യവസ്ഥകളിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. കുടുംബശ്രീയിലെ കമ്മ്യൂണിറ്റി കൗൺസിലർമാരുടെ ഓണറേറിയം 12,000 രൂപയായി വർദ്ധിപ്പിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. നിലവിൽ 9,000 രൂപയാണ് ഓണറേറിയം. കുടുംബശ്രീ ജെൻഡർ പ്രവർത്തനങ്ങളുടെ CDS തലത്തിൽ പ്രവർത്തിക്കുന്ന റിസോഴ്സ് പേഴ്സൺമാരാണ് കമ്മ്യൂണിറ്റി കൗൺസിലർമാർ. കുടുംബശ്രീയുടെ ജെൻഡർ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഓണറേറിയം വർധന സഹായിക്കുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. നിലവിൽ സംസ്ഥാനത്താകെ 383 കമ്മ്യൂണിറ്റി കൗൺസിലർമാരാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇവർക്ക് 12 ദിവസം മാത്രമാണ് ചുമതലകൾ നൽകാൻ സാധിച്ചിരുന്നത്. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. 1,80,000 രൂപയാണ് ഓണറേറിയം വർധനവിലൂടെ അധിക ബാധ്യത വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്
3.36 കോടിയുടെ പ്രത്യേക ധനസഹായം. ശബരിമല തീർത്ഥാടനത്തോടെ സമീപ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തുകൾക്ക് 2.31 കോടിയും നഗരസഭകൾക്ക് 1.05 കോടിയും പ്രത്യേക ധനസഹായമായി അനുവദിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 17 പഞ്ചായത്തുകൾക്കും കോട്ടയം ജില്ലയിലെ 9 പഞ്ചായത്തുകൾക്കും ഇടുക്കി ജില്ലയിലെ 6 പഞ്ചായത്തുകൾക്കുമാണ് സഹായം. ചെങ്ങന്നൂർ, പത്തനംതിട്ട, തിരുവല്ല, ഏറ്റുമാനൂർ, പാല, പന്തളം നഗരസഭകൾക്കും തുക അനുവദിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭയ്ക്ക് 30 ലക്ഷം രൂപയും ചെങ്ങന്നൂർ നഗരസഭയ്ക്ക് 25 ലക്ഷം രൂപയും പന്തളം നഗരസഭയ്ക്ക് 20 ലക്ഷം രൂപയുമാണ് സഹായം. മറ്റ് നഗരസഭകൾക്ക് 10 ലക്ഷം വീതം ലഭിക്കും. പഞ്ചായത്തുകളിൽ എരുമേലിക്ക് 37.7 ലക്ഷവും റാന്നി പെരുന്നാടിന് 23.57 ലക്ഷവും പാറാത്തോടിന് 14.14 ലക്ഷവും മണിമലയ്ക്ക് 11.79 ലക്ഷവും കുളനടയ്ക്ക് 10.84 ലക്ഷവുമാണ് അനുവദിച്ചത്. കുന്നമംഗലം മണ്ഡലത്തിലെ ജലജീവൻ പദ്ധതി പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ച് PTA റഹീം MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. മാവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ജലജീവൻ പദ്ധതി പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിലെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. മണ്ഡലത്തിലെ ചെറുകിട ജലസേചന പദ്ധതികളുടെ പ്രവൃത്തികൾ നടത്തുന്നതിൽ നിലവിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും സ്ഥലം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളുള്ള ഭാഗങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പം പരിശോധിച്ച് സമയബന്ധിത നടപടികൾ സ്വീകരിക്കുന്നതിനും ധാരണയായി. എറണാകുളം ജില്ലാ ആസൂത്രണ സമിതിയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നൈപുണ്യ നഗരം പദ്ധതിക്ക് തുടക്കമാകുന്നു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മുതിർന്ന പൗരന്മാർക്ക് ഡിജിറ്റൽ സാക്ഷരത നൽകുന്ന സൗജന്യ പരിശീലന പദ്ധതിയാണ് നൈപുണ്യ നഗരം. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കുന്നതിലെ അറിവില്ലായ്മ മൂലം ബുദ്ധിമുട്ടുന്ന വയോജനങ്ങൾക്ക് ആധുനിക വാർത്താവിനിമയ സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിൽ ഡെങ്കിപ്പനി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി എളവള്ളി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 16 വാർഡുകളിലെ ജനപ്രതിനിധികൾ, ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, കുടുംബശ്രീ യൂണിറ്റുകൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡ്രൈഡേ ദിനാചരണം നടത്തിയത്. വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും കിടക്കുന്ന ചിരട്ട, പൊട്ടിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ടയറുകൾ, ചെടിച്ചട്ടികൾ എന്നിവയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഈഡീസ് കൊതുകുകൾ വളരുന്ന സാഹചര്യം ഇല്ലാതാക്കുകയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. കൊയിലാണ്ടി നഗരസഭ 2022-23 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന നഗരസഭാ പൊതു ആസ്തികളുടെ GIS മാപ്പിംഗ് ആരംഭിച്ചു. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ നഗരസഭയുടെ പരിധിയിലെ മുഴുവൻ മനുഷ്യ പ്രകൃതി വിഭവ വിവരങ്ങളും ശേഖരിച്ച് ആവശ്യാനുസരണം വിരൽത്തുമ്പിൽ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാൾ ഡ്രോൺ പറത്തി നിർവഹിച്ചു. ചടങ്ങിന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് K.സത്യൻ അധ്യക്ഷത വഹിച്ചു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനത്തിന് വേണ്ടി കസബ, കച്ചേരി, വേങ്ങേരി, ചേവായൂർ വില്ലേജുകളിൽ ഉൾപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ പ്രസ്തുത ഏറ്റെടുക്കലിന് കൈവശ ഭൂമി നഷ്ടപ്പെട്ട ഭൂവുടമകൾക്കുള്ള നഷ്ടപരിഹാരം, പ്രസ്തുത ഭൂമിയിൽ ഉൾപ്പെട്ട കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കുമുള്ള പുനരധിവാസ പാക്കേജ് എന്നിവ ഉൾപ്പെടുന്ന അവാർഡ് നാളെ വിതരണം ചെയ്യും. വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അവാർഡുകൾ വിതരണം ചെയ്യും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. അറിയിപ്പ് ലഭിച്ച ഗുണഭോക്താക്കൾ നവംബർ 26 ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ സഹിതം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ എത്തിച്ചേരണം. കേന്ദ്ര ക്ഷീരവികസന വകുപ്പിൻ്റെ ദേശീയ ഗോപാലരത്ന പുരസ്കാരം 2022 മികച്ച ക്ഷീര സഹകരണ സംഘത്തിനുള്ള അവാർഡ് വയനാട് മാനന്തവാടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് ലഭിച്ചു. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രാലയമാണ് പ്രഖ്യാപനം നടത്തിയത്.
കർണാടക മാണ്ഡ്യയിലെ അരക്കരെ മിൽ പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രണ്ടാം സ്ഥാനവും തമിഴ്നാട് തിരുവാരൂരിലെ മന്നാർഗുടി എ പി സി മൂന്നാം സ്ഥാനവും നേടി. 26-ന് ക്ഷീരദിനാഘോഷത്തിൻ്റെ ഭാഗമായി ബംഗളൂരു ജി കെ വി കെ ക്യാമ്പസിലെ ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ പുരസ്കാരം സമ്മാനിക്കും. സംസ്ഥാനത്ത് നോട്ടറി നിയമനത്തിനുള്ള അപേക്ഷകൾ ഇനി ഓൺലൈനിൽ നൽകാം. ഇതിനായുള്ള പോർട്ടൽ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. നിയമരംഗത്ത് ഓൺലൈൻ സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായാണ് നോട്ടറി അപേക്ഷകൾ ഓൺലൈൻ സ്വീകരിക്കുന്നതിന് തുടക്കമായിരിക്കുന്നത്. വൈകാതെ നോട്ടറി പുതുക്കലും ഓൺലൈനിലേക്ക് മാറുമെന്ന് മന്ത്രി പറഞ്ഞു. നോട്ടറി സേവനത്തിൽ 52 വർഷം പിന്നിടുന്ന മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജി എം ഇടിക്കുളയെ മന്ത്രി ആദരിച്ചു. മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വി കെ പ്രശാന്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കാനായി നിയമവകുപ്പിൻ്റെ വെബ്സൈറ്റായ locsec.kerala.government.in ക്ലിക്ക് ചെയ്യുക. അസംസ്കൃത എണ്ണയുടെ ഉറവിടം ഇന്ത്യ വൈവിധ്യവൽക്കരിച്ചുവെന്നും റഷ്യൻ എണ്ണയുടെ നിർദ്ദിഷ്ട വിലപരിധിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ഭവനം നഗരകാര്യ മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പിന്നോക്കം നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ ലോകത്തിൻ്റെ തന്നെ ബ്രൈറ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നു എന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ടൈംസ് നൗ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ് ടെക്സ്റ്റൈൽ ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി കൂടിയായ ഗോയൽ ഈ പ്രസ്താവന നടത്തിയത്. കേരളത്തിൽ നവംബർ 24 മുതൽ 5 ദിവസത്തേക്ക് നേരിയ തോതിലുള്ള മഴയ്ക്ക് മാത്രം സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പിൽ പറയുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.